ഹായ് ഓൾ, മിസ് കോക്ക്. കേരളം കണ്ട ഏറ്റവും വലിയ വേട്ടാവളിയൻ. This is me! This is Dr. Robi Radhakrishnan! This is what I do! Oh! Big Boss Malayalam, എല്ലാ സീസൺസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ റോബിൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒന്നിനും വയ്യാത്ത ബ്ലെസ്ലി, അദ്ദേഹമൊക്കെ ആയിരുന്നു റോബിൻ്റെ എതിരാളി. അത്രയും മോശം ഒരു സീസൺ. കോണ്ടസ്റ്റൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ റോബിൻ്റെ അലറിവിളി, അത് ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റോബിൻ എടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് രജിത് കുമാർ, സ്യൂഡോ രജിത് കുമാർ എടുത്ത പോലെ തന്നെ ഇരവാദം എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. അതിനുവേണ്ടി റോബിൻ രാധാകൃഷ്ണൻ, അദ്ദേഹം കളിച്ച കളികളും അതുവഴി സ്ഥിരമായ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന വീട്ടമ്മമാരും പിന്നെ കുറേ പിന്നെ പെമ്പിള്ളേനും കുറേ ആളുകളും ഈ സംഭവം കൊണ്ടാണ് റോബിന് ബിഗ് ബോസിനകത്ത് ഫാൻസ് ധാരാളമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ എതിരാളികൾ ഇല്ലാത്തൊരു പ്രശ്നം, ബട്ട് വളരെ ഈക്കി കുറഞ്ഞ, വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള, പാൽക്കുപ്പിയായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാത്ത ഒരു വെട്ടാവളിയാണ്. അതിൽ കൂടുതലൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല. അങ്ങനെ യാതൊരു വിധത്തിൽ എങ്ങനെ ഒരു സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യണമെന്ന് അറിയാത്ത കൊണ്ടാണ് അദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് പുറത്തായത് തന്നെ. നിങ്ങൾ ആലോചിക്കുക, സീസൺ വണ്ണിൽ സാബു മോൻ അബ്ദുൽ സമദ്, റോബിൻ്റെ തൊട്ട് മുൻപിലത്തെ സീസണിലുണ്ടായിരുന്ന ഡേഞ്ചർ ഫിറോസ് ആയി കഴിഞ്ഞാൽ പോലും റോബിനെ നിലന്തൊടിക്കില്ലായിരുന്നു, പറത്തിയനെ. കാരണം റോബിനെതിരായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, വയ്യാത്ത ബ്ലെസ്ലിയും പിന്നെ കുറച്ച് ആളുകളും വിജയിച്ച ദിൽഷയാണ്. ബട്ട് ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസും അതുപോലെ മെജോറിറ്റി ഓഫ് ഫാൻസൊക്കെ ഉണ്ടാക്കാൻ റോബിന് സാധിച്ചത് ഈ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, കുറേ സീരിയൽ കാണുന്ന ആളുകൾ, പിന്നെ കുലസ്ത്രീകൾ, ഇങ്ങനെ കുറേ ആളുകളാണ് റോബിൻ്റെ ഫാൻസായിട്ട് ഉണ്ടായിട്ടുള്ളത്. അത് മുതലെടുത്തുകൊണ്ട് റോബിൻ പിന്നീട് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. ആഫ്റ്റർ ബി ബി പുറത്തിറങ്ങിയതിന് ശേഷമുള്ളത് റോബിൻ ഈ ഡയലോഗിന് ദിസ് ഈസ് മീ, ദിസ് ഈസ് വാട്ട് ഐ ഡു, ഇത് ശരിക്കും വന്നത് ഫസ്റ്റ് സീസണിൽ സാബു മോൻ അടിച്ച ഒരു ഡയലോഗുണ്ട്. പേർളി മാണി അടിച്ച സമയത്ത് ദിസ് ഈസ് പേർളി മാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് സാബു മോൻ, അത് വരും. അത് അദ്ദേഹം ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു സിറ്റുവേഷനിൽ നാച്ചുറലായി പറഞ്ഞ കാര്യമാണ്. ഈ റോബിൻ രാധാകൃഷ്ണൻ ഈ സീസൺസൊക്കെ കണ്ട് ഇതൊക്കെ കുത്തിയിരുന്ന് പഠിച്ച് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണിത്. സാബു മോൻ്റെ അത് അങ്ങനെ ഡിറ്റോ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഇത്. ദിസ് ഈസ് മീ, ദിസ് ഈസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ദിസ് ഈസ് വാട്ട് ഐ ഡു എന്നുള്ളത്. അങ്ങനെ കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റർ ആയിട്ടുള്ള, യാതൊരുവിധ പിന്നെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഇല്ലാത്ത, വളരെ ഫേക്കായിട്ടുള്ള, വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ഒരു ഒന്നിനും കൊള്ളാത്ത വേട്ടാവളിയൻ. വേട്ടാവളിയൻ എന്നതിന് ഇത്രയും ആപ്റ്റായിട്ടുള്ള കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വേട്ടാവളിയൻ എന്ന് പറയുന്നത് റോബിൻ രാധാകൃഷ്ണനാണ്. ബിഗ് ബോസിനകത്ത് തന്നെ, ബിഗ് ബോസിന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇദ്ദേഹം കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ എപ്പോഴും ബി ബിയെക്കുറിച്ച്, ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ പിന്നെ ഒന്നിനും വയ്യാണ്ടായിട്ട് ഒരാളും ശ്രദ്ധിക്കാതെ പട്ടി വിലയാകും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. റോബിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് പുറത്തു വന്നതിന് ശേഷം റോബിന് അതേ അത് കെയർ ഓൺ ചെയ്യണം, ലൈക്ക് ആ ഒരു ലൈം ലൈറ്റിൽ നിൽക്കണം, എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കണം, ഡെയിലി ബേസിസിൽ ഇവൻറ്റ്സ് ഉണ്ടാക്കണം, അങ്ങനെ ഇവൻറ്റ് ഫുള്ളായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് കഴിഞ്ഞൊക്കെ നിൽക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അതിനുവേണ്ടി അദ്ദേഹം കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. എസ്പെഷ്യലി ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് ഈ അലറി വിളിക്കുക. അപ്പോൾ ഈ അലറി വിളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് കേൾക്കാൻ ആളുണ്ട്, കൈയടിക്കാൻ ആളുണ്ട് എന്നുള്ളത് ശരി തന്നെ. ബട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഈ അലറി വിളി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റൂലെന്ന് തോന്നിയ സമയത്ത് പിന്നെയാണ് ഇദ്ദേഹം ഈ മാനിപ്പുലേഷൻ, ഈ ഉപജാപം പരിപാടി തുടങ്ങിയത്. ഉപജാപം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് അമ്മമാരെയും, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സീരിയൽ കാണുന്ന അമ്മമാരെയും അതുപോലെ ചെറിയ കുട്ടികളെയൊക്കെ പിടിച്ചിട്ട് പിന്നെ ഓവറായിട്ട്, അതായത് കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതുപോലെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങാൻ പോവുകയാണ്. ബട്ട് നമുക്കറിയാലോ ഇതെന്താണ് ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത്ര നാളായിട്ടെന്നും. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേജ് ഷോ, പിന്നെ അദ്ദേഹത്തിന് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയായിരുന്നു. സിനിമയിലേക്ക് അങ്ങനെ പെട്ടെന്ന് കാര്യം പറ്റാൻ പറ്റില്ലെന്ന് അറിയാലോ, പ്രത്യേകിച്ചും ഇവനെപ്പോലത്തെ ഒരു കഴിവുമില്ലാത്ത ആളുകൾക്കൊന്ന് സിനിമയിൽ കാര്യം രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു സിനിമയിലൊക്കെ അപ്പിയർ ചെയ്യുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് പോകില്ല. അപ്പോൾ സംഭവിച്ചെന്താണ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ പുറകെ നടക്കുക, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ പുറകെ നടക്കുക, ആക്ടേഴ്സിൻ്റെ പുറകെ നടക്കുക, ഇങ്ങനെ നടന്ന് 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 ലാസ്റ്റാണ് ഷാലു പെയ്യാടിനെ കണ്ടുമുട്ടുന്നത്. ഷാലു പെയ്യാടിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു കാണും. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ കോമഡിയാണ്. ഷാലു പെയ്യാടിനെ ആദ്യം ആക്സിഡൻ്റലി കണ്ടുമുട്ടുകയും റോബിൻ അങ്ങോട്ട് വിളിക്കുകയാണ്, ചേട്ടാ എൻ്റെ നമ്പർ നിങ്ങളാരും കൊടുക്കരുത്, ലാലേട്ടൻ നമ്പർ വരെ കയ്യിലുള്ള ആളാണ് ഷാലു പെയ്യാട്, അദ്ദേഹത്തോട് പറയാണ് എൻ്റെ നമ്പർ കൊടുക്കരുത്. അങ്ങനെ ഷാലു പെയ്യാടായിട്ട് മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി ബന്ധം സ്ഥാപിക്കുകയും ഷാലു പെയ്യാടിൻ്റെ കോണ്ടാക്ട്സ്, സെലിബ്രിറ്റി കോണ്ടാക്ട്സ് ഉപയോഗിച്ചുകൊണ്ട്
ഒരു സിനിമയ്ക്കകത്തേക്ക് കയറിപ്പറ്റാനുള്ള വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് റോബിൻ രാധാകൃഷ്ണൻ ചെയ്തതെന്ന് ബേസ്ഡ് ഓൺ ഷാലു പേർസ് ഇൻ്റർവ്യൂ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ റോബിൻ രാധാകൃഷ്ണൻ ശാലുപേടനെ കെട്ടിപ്പിടിക്കുന്നു, കടിക്കുന്നു, പിടിച്ച് മറച്ചിടുന്നു. ഇതിന് ശേഷം പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ശാലുപേടനെ വെളിപ്പെടുത്തൽ എന്താണ്? ടൊവിനോ തോമസിനെ യാദൃശ്യമായിട്ട് കാണുന്നു, കാണുന്ന സമയത്ത് ഒരു ഫോട്ടോയോ എന്തോ എടുക്കുന്നു. അതോടെ ഇദ്ദേഹം അടുത്ത പോസ്റ്റ് ഇടുകയാണ്, അടുത്ത സ്റ്റാറ്റസ് ഇടുകയാണ്, ടൊവിനോയുടെ നെക്സ്റ്റ് പടത്തിലെ വില്ലൻ റോബിൻ രാധാകൃഷ്ണൻ. സ്ട്രാറ്റജി മനസ്സിലായില്ലേ? എന്തൊരു വേട്ടാവളിയനാണ്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് സീരീസ് ഓഫ് ലാലേട്ടനെ കൊണ്ട് പിന്നെ പേജിൽ, ഒഫീഷ്യൽ പേജിൽ ഇല്ലാത്ത സിനിമയുടെ, അതായത് ഇദ്ദേഹം അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത സിനിമയുടെ ഒരു പോസ്റ്റർ ഇടിപ്പിക്കുന്നു. ഇങ്ങനെ നിരന്തരം കല്യാണി പ്രിയദർശനെ, ഇതൊക്കെ ശാലുപേട് വഴിയാണ്. ശാലുപേട് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ കല്യാണി പ്രിയദർശൻ ജസ്റ്റ് കാണുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, കല്യാണി പ്രിയദർശൻ എടുത്ത പടത്തിലെ നായകൻ ആര്? ഇയാൾ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ദിലീപിൻ്റെ ആണ് ഏറ്റവും വലിയ കോമഡി. ദിലീപിനെ നിർബന്ധിച്ച് വിളിപ്പിച്ച്, മുംബൈയിൽ അങ്ങനെ ഷൂട്ടിലുണ്ടായിരുന്ന ദിലീപിനെ നിർബന്ധിച്ച് ശാലുപേടനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ദിലീപായിട്ട് സംസാരിച്ച ആ ഒരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എന്താണ് റോബിൻ രാധാകൃഷ്ണൻ പ്രതികരിപ്പിച്ചതെന്നറിയോ? അടുത്ത ജനപ്രിയ നായകൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അടുത്ത ജനപ്രിയ നായകൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ദിലീപ് പറഞ്ഞു. ഇതിലും വലിയ നാണക്കേട് ദിലീപിനുണ്ടോ? ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഉണ്ണി മുകുന്ദൻ്റെ കാര്യമാണ് ഏറ്റവും വലിയത്. ഉണ്ണി മുകുന്ദൻ അഭിനയിക്കുന്ന ബ്രൂസ്ലി എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോകുലം ഗോപാലനാണ്. അപ്പോൾ ബ്രൂസ്ലി എന്ന് പറഞ്ഞ സിനിമയുടെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് മോളിൽ വന്ന സമയത്ത് ആളെ വിട്ട് ഊയിപ്പിച്ചു. മോറോവർ പിന്നെ ജാതി കാർഡ് ഇറക്കി ഗോകുലം ഗോപാലൻ്റെ അടുത്ത്. എന്താ പറയുക, നിങ്ങളെൻ്റെ അച്ഛനെ പോലെ, ഗോകുലം ഗോപാലനോട് നിങ്ങളെൻ്റെ അച്ഛനെ പോലെയാണെന്ന്. ഗോകുലം ഗോപാലൻ ഇത് ആരാന്ന് കൃത്യമായിട്ട് അറിയ പോലുമില്ല. എന്നിട്ട് ഇത് ശാലുപ്പയുടെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ബ്രൂസ്ലി പടത്തിൽ, അതായത് ഉണ്ണി മോഹനേക്കാൾ ഫാൻസ് ഇദ്ദേഹത്തിനുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളെ വിട്ട് കൂവിപ്പിക്കുക, എന്തൊക്കെ പരിപാടിയാണ് ഇയാൾ ചെയ്യുന്നത്. ഇങ്ങനെ നിരന്തരം പ്രിയദർശനുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്. പ്രിയദർശൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് ശാലു പയ്യാട്. ശാലു പയ്യാടിൻ്റെ കൂടെ കൂടി ഇദ്ദേഹം എപ്പോഴും വിളിച്ച് ചോദിക്കും, അത്രേ അവിടെ ആരുള്ള അണ്ണ, അവിടെ ആരുള്ള, ഞാൻ വരട്ടെ വരട്ടെ, ഇങ്ങനെ ഇടിച്ചു കയറോ. എന്നിട്ട് അവിടെ പോയിട്ട് പ്രിയദർശനോട് പറഞ്ഞു അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകണം. പ്രിയദർശൻ ഇദ്ദേഹത്തെ ഒരു കാര്യമില്ല. ഇതിലേറ്റവും വലിയ കോമഡി വേറെന്നുണ്ട്. വിജയ് സേതുപതിയുടെ മാനേജറോ ആരോ പി ഒ ആരോ വിളിച്ച സമയത്ത് ശാലുപ്പയ്യാടിൻ്റെ പരിചയമുള്ള ആളാണ്. അപ്പം പെട്ടെന്ന് വിജയ് സേതുപതിയുമായിട്ട് പിന്നെ സംസാരിക്കട്ടെ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അപ്പം തന്നെ വിജയ് സേതുപതിയെ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റയിൽ ഉടനെ തന്നെ അടുത്ത വിജയ് സേതുപതിയിലെ, വിജയ് സേതുപതിയുടെ സിനിമയിലെ മക്കൾ സെൽവൻ്റെ സിനിമയിലെ അടുത്ത വില്ലനോ റോബിൻ രാധാകൃഷ്ണൻ. ഇങ്ങനെ ഇപ്പോൾ ഈ മൊത്തം മാനിപ്പുലേഷൻ ഇങ്ങനെ ഫേക്ക് ചെയ്ത് ഒരു നറേറ്റീവ് ഉണ്ടാക്കി ഒരു ഫേക്ക് വേൾഡിൽ ആളുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും, ഇത് കണ്ട് പിന്നെ റോബിൻ രാധാകൃഷ്ണൻ്റെ ഈ വെകിളിത്തരം കണ്ട് ഇതിനെ ഫോളോ ചെയ്യാനും കൈയടിക്കാനും പാൽക്കുപ്പികളായിട്ടുള്ള ഫാൻസും, അതുപോലെ ഇതുപോലെ തന്നെ പിന്നെ വകതിരിവില്ലാത്ത പ്രായമായ കുറേ, ഐ മീൻ സീരിയലെല്ലാം കണ്ട് അങ്ങനെ നിൽക്കുന്ന ആളുകൾ, ബിഗ് ബോസ് കണ്ട് സ്വാഭാവികമായിട്ടും അവർക്കറിയില്ല വാട്ട്സ് ഹാപ്പനിങ് ബിഹൈൻഡ്. വകതിരിവില്ലാതെ ഞാൻ പറഞ്ഞത് അവർക്ക് ബേസിക്കലി വകതിരിവില്ലാന്നല്ല, ഈ റോബിൻ രാധാകൃഷ്ണൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ഇവർക്കില്ല. ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കണ്ട് ഞാൻ കണ്ടത് ലോകേഷ് കനകരാജിൻ്റെ എന്തോ ഒരു പോസ്റ്ററോ, പോസ്റ്ററല്ല എന്തോ ഒരു പോസ്റ്ററോ സ്റ്റാറ്റസ് ഉണ്ട്, വെയ്റ്റിംഗ് ലോകേഷ് കനകരാജ്. എന്തോ ലോകേഷ് കനകരാജ്, ലോകേഷ് കനകരാജിനൊന്നും ഇവനെ അറിയ പോലും കാണില്ല. എന്തോ ഇതുപോലെ ശാലുപ്പേടനെ പോലെ ലോകേഷ് കനകരാജിൻ്റെ പിന്നെ ആരെങ്കിലും പരിചയമുള്ളതാണോ, അയാളെ വിളിച്ചിട്ട് എന്തോ ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞ അപ്പം തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് പി ആർ വർക്ക്? ഈ പി ആർ വർക്കിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഈ ശാലുപ്പേടനോട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത മറ്റൊരു കക്ഷി കൂടെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുൻപ് പി ആറിൽ വർക്ക് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറും മാനേജറൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ഫോർ ദ പീപ്പിൾ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ ആര് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറും മാനേജറായിട്ട് ഇപ്പോൾ അദ്ദേഹമായിട്ട് നല്ല രീതിയിൽ അല്ലാതിരിക്കുന്ന കക്ഷിയുടെ പേര്? ആരോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭീകരമാണ്, ബേസ്ഡ് ഓൺ ഇൻ്റർവ്യൂ അഗൈൻ. എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യമില്ല, ആരോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. ശാലുപ്പേടൻ്റെ കൂടെ ഇദ്ദേഹത്തെ നിരന്തരം മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുക, വിളിച്ച് തെറി പറയുക. പിന്നെ ആരവിന് ഇദ്ദേഹത്തിൻ്റെ റോബിൻ രാധാകൃഷ്ണൻ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ പിന്നെ അയാളെ ഭീഷണിപ്പെടുത്തുക, ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് റോബിൻ്റെ ഫാൻസ് വീടാക്രമിക്കുന്നു പറയുക, അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാക്കി മാറ്റുക. എന്തൊരു കഷ്ടമാണ് ഇത്, ഇയാളെന്തോ ഇതൊക്കെ അറിയണ്ടേ, ഇതറിയാതെ ഇതാ ഞാൻ പറഞ്ഞത് വകതിരിവില്ല റോബിൻ്റെ ഫാൻസിന്, ഇവർക്ക് ഇതൊന്നും അറിയണ്ട, ഇത് മാത്രം മതി. ഇത് കണ്ടുകൊണ്ട് പിന്നെ ഇയാൾ പറയുന്ന, റോബിൻ പറയുന്ന
പൊട്ടത്തരങ്ങളും കേട്ടോണ്ട് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാണ്. അങ്ങനെ അമ്മമാർ കരയുന്നു, കുട്ടികൾ വിഷമിക്കുന്നു, ഇങ്ങനെ പോവാണ്. റോബിൻ ഡെയിലി എന്താണ് കേരളം കത്തിക്കാൻ പോകുന്നു. എങ്ങനെ കേരളം കത്തിക്കുന്നു? ഇതുപോലെ ഫേക്കായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടും ഇല്ലാത്ത കാര്യം കുക്കപ്പ് ചെയ്തിട്ടും ഇങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു ഫ്രോഡ്. റോബിൻ രാധാകൃഷ്ണൻ മറ്റൊരു തന്ത്രം പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം, ഒരു സീനിൽ പെട്ട് കഴിഞ്ഞാൽ അടുത്ത അടവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പിന്നെ ഒരാളെ വിളിച്ച കണ്ടില്ലേ വണ്ടി കേസായിട്ട് ബന്ധപ്പെട്ട്, വണ്ടി കേസാൻ പറയാം, അതുപോലെ വീണ്ടും പേച്ചപ്പ് വന്ന് നോക്കുക, അവരെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുപ്പിക്കുക. ശാലു പേടനെ കൊണ്ട് തന്നെ ഇയാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്തോ ഒരു ഫോട്ടോ എടുപ്പിച്ചു നിർബന്ധിച്ച്, അത് കണ്ട് വീണ്ടും അമ്മമാർ കരയുന്നു, അയ്യോ റോബിൻ ഇങ്ങനെ. ഇത് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആളുകളെ തമ്മിൽ തെറ്റിക്കുക, അത് എങ്ങനെയെങ്കിലും എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ള മാത്രമാണ്. റോബിൻ്റെ ലവ് അഫെയറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള അത്തരം ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ അത്രയും മീഡിയ പാർട്ടിസിപ്പേറ്റ് സായന്ത്രത്ത് കാണിച്ചു കൂടുള്ള കോപ്രായത്തരങ്ങൾ, കോമാളിത്തരങ്ങൾ, വെകിളിത്തരങ്ങൾ, ഈ വേട്ടാവളിയൻ്റെ ഏറ്റവും വേസ്റ്റായിട്ടുള്ള പെർഫോമൻസ് കണ്ടിട്ടുള്ളത് അന്നാണ്. ഒരു ഒരു പിന്നെ ഒരു എൻഗേജ്മെൻ്റ് നടന്നത് മീഡിയയോട് ചോദിക്കാണ്, ഇടട്ടേ അങ്ങ് ഇട്ടോ, ഇതിന് ആർക്കും തടസ്സമുണ്ടോ, നിങ്ങളായി നിങ്ങളെ പാടായി ഇട്ടോ, ഒരു കുഴപ്പമില്ല. ടിപ്പിക്കൽ ഒരു കാന്താരിയുടെ കലിപ്പൻ, അങ്ങനത്തെ ഒരു പെരുമാറ്റമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പൊതുവിലും ഇദ്ദേഹം കാണിച്ചു വരുന്നത്. ഇദ്ദേഹം കെട്ടാൻ പോകുന്ന പെണ്ണിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തുടങ്ങും, നിന്റെ മൂക്കാമണ്ട ഞാൻ ഇത് പറഞ്ഞിട്ട് മൂക്കാമണ്ട കറക്കും. എന്തൊക്കെയാണ് പറയുന്നത്? എന്നിട്ട് ഇയാളെ പോലത്തെ ഒരാൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത്ര ആളുകൾ കൂടുന്നുണ്ടെന്ന് പറയുമ്പം പാത്തറ്റിക്. ഏടാ എന്നെ തോൽപ്പിക്കാൻ ആവില്ലടാ, BMW അല്ലടാ അടുത്തത് വരുന്നുണ്ടടാ, പോർഷെ പാനമരം. ഇയാള് ഒരു കാർ എടുത്തു, പഴയ കാറ് സെക്കൻഡ് ഹാൻഡ്, അതും ചാരുപ്പേടെ പറഞ്ഞിട്ട് BMW, പുതിയ വണ്ടിയല്ല, 15-20 ലക്ഷം 25 ലക്ഷത്തിന് ഒരു കാർ എടുത്തു. എന്നിട്ട് അതിൻ്റെ പിന്നെ EMI പെൻഡിങ് എന്നൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്കൂളോ കോളേജിലോ അങ്ങനെ പോയിട്ട് അവിടുത്തെ സിസ്റ്ററോ ആരോ പറയുന്നുണ്ട്, ടീച്ചറോ ആരോ പറയുന്നുണ്ട്, ബസ്സിന് പോകണം, എന്നിട്ട് പോടാ കാറടാ. എന്നിട്ട് ശാലുപ്പയോട് പറഞ്ഞ പോലെ കറക്റ്റ് ഊളൻ, ഊളൻ എന്ന് പറഞ്ഞാൽ അറിയാലോ കുറുക്കൻ, കറക്റ്റ് ഊളനെ പോലെ കിടന്ന് കൂവി വിളിക്കുക, എന്നിട്ട് അവിടെ കിടന്നുള്ള അട്രോസിറ്റീസ് മുഴുവൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊരു അപരാധം, ഇങ്ങനൊരു അപരാധം വേറെ കാണൂല. ഞാൻ പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ വേട്ടാവളിയൻ. ഏറ്റവും അവസാനം റോബിൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് പല പിന്നെ ഫേക്ക് പരിപാടികൾ നടത്തിയിട്ടും ഒന്നും ആരും ഇയാളെ വെച്ച് സിനിമ ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ലാസ്റ്റ് പിക്സാർട്ടിൽ ഇതാ ഈ കാണുന്ന പോലെ ഏകദേശം ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് പിക്സാർട്ടിനകത്ത് എഡിറ്റ് ചെയ്തിട്ടൊരു ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാവണ യുദ്ധം, അങ്ങനെ ഒരു വാച്ച്. എന്തിനാണ് ഇത്? എൻ്റെ സമയം നോക്കാൻ, ഇത് എൻ്റെ ശത്രുവിൻ്റെ സമയം നോക്കാൻ. ദിൽഷയും റോബിനും, ദിൽറോബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് സീസണിൽ കണ്ടിട്ടാണ്, അവിടെ വന്ന് അങ്ങനെ അവർ അങ്ങനെ ഒന്നിക്കും ഒന്നിക്കണം പറഞ്ഞ് ഇവിടെ ഭയങ്കര കൂട്ടക്കരച്ചിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് പുറത്ത് വന്നതിന് ശേഷം റോബിൻ നൈസായിട്ട് മാറിയെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. എന്തായി കഴിഞ്ഞാലും ആര് മാറിയാലും, വെതർ ഇറ്റ് ഈസ് ദിൽഷ ഓർ റോബിൻ, രക്ഷപ്പെട്ടത് ദിൽഷയാണ്. ലാസ്റ്റ് ഞാനൊരു കമൻറ്റ് കണ്ടതാണ്, ഹീസ് നോട്ട് എ ഡോക്ടർ, ഈസ് എ പേഷ്യൻറ്റ്. ഇത്രയും വൈകൃതമുള്ള, ഇത്രയും അട്രോസിറ്റീസ് കാണിക്കുന്ന ഒരാളെ കയ്യിൽ നിന്ന്, ഒരു കലിപ്പനായിട്ടുള്ള ഒരാളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ദിൽഷ. ദിൽഷ വളരെ മെച്ചുവരായിട്ടാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ലാസ്റ്റ് ഏതൊരു ഇൻ്റർവ്യൂവിലും ചോദിച്ച സമയത്ത് ദിൽഷ പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞ കാര്യമാണ്, അവർ സംസാരിക്കാൻ താല്പര്യമില്ല, അത് വിട്ടേക്ക്, എന്നിട്ട് വളരെ മെച്ചുവരായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെച്ചുവരായിട്ടുള്ള ഒരു പെൺകുട്ടി പിന്നെ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. വിത്ത് ദിൽഷയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അനു മേനോൻ്റെ നെക്സ്റ്റ് പടത്തിൽ ദിൽഷയാണ് അഭിനയിക്കുന്നത്. ഈ റോബിൻ ഇത്രയൊക്കെ അലഞ്ഞ് നടന്നിട്ടും സാധിക്കാത്ത കാര്യം അതാണ്. കൃത്യമായിട്ട് നമ്മൾക്കൊരു കഴിവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്യപ്പെടും. അല്ലാതെ റോബിനെ പോലെ ഇങ്ങനെ കിടന്ന് കാറിയിട്ട് ഊളനായിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ആസ് എ ഹോൾ ഡോക്ടർ റോബിൻ This is me. This is Dr. Ravindra Krishna. This is what I do.